അപ്പോൾ നമ്മുടെ ഫിസിക്കലിൻ്റെ ഒക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിസിക്കലിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഹൈ ജമ്പ് എന്ന് പറയുന്നത്. ഹൈ ജമ്പിന് നമ്മൾ ബെഡിൽ തന്നെ ചാടി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ അടുത്ത് ബെഡുള്ളത് ഇവിടെ മാത്രമാണ്. അടുത്തെന്ന് പറയാൻ ഏകദേശം 55 കിലോമീറ്റർ ഉണ്ട്. കൊടുമൺ ഗ്രൗണ്ടിൽ മാത്രമാണ് ഈ ഹൈ ജമ്പിൻ്റെ ബെഡ് നമുക്ക് കോമണായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് ഉപയോഗിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹൈ ജമ്പ് ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചാടാം. ഒരൊറ്റ റൂളേ ഉള്ളൂ, നമ്മൾ സിംഗിൾ ലെഗിൽ ടേക്ക് ഓഫ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഹൈ ജമ്പിന് നമുക്ക് പറയുന്ന റൂള്. അപ്പോൾ ആ രീതി മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീഴാം. അപ്പോൾ അതിന് ബെഡ് വേണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നല്ല രീതിയിൽ നമ്മൾ ബോഡി വാം ആക്കിയതിന് ശേഷം മാത്രമേ എന്തായാലും നമ്മൾ ഇറങ്ങാവുള്ളൂ. അതിപ്പോൾ ഹൈ ജമ്പെന്നല്ല, ഏത് ഇവൻറ്റിനാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യണം. അതുപോലെ വാമപ്പും ചെയ്തതിന് ശേഷം മാത്രമേ ഇറങ്ങാവുള്ളൂ. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് നമ്മളും സ്പോർട്സുമായി ബന്ധപ്പെട്ട ആൾക്കാരൊന്നും അല്ല, ഇതൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടുമില്ല. പക്ഷേ നമ്മൾ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്തെന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് സ്ട്രെച്ച് ചെയ്യുക, എന്നിട്ട് ഒന്ന് രണ്ട് റൗണ്ട് ഗ്രൗണ്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓടുക, പിന്നെ ഒന്ന് നല്ല രീതിയിൽ വാം ചെയ്തതിന് ശേഷം മാത്രം ചാടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മുടെ ബോഡി എപ്പോഴും ഹീറ്റായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് ഫിസിക്കലിനാണെങ്കിലും അങ്ങനെ തന്നെ പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈ ജമ്പാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നടുവ് 130 നമുക്ക് 132.സംതിങ് ആണ്, 133 നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒരു ബാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ ഒരു വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗം ഒരു 132-133 ഉണ്ടെങ്കിൽ സൈഡിൽ 140 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ജമ്പിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമുക്ക് എങ്ങനെയും ഒന്ന് ബെഡിൽ വീണാൽ മതി, ഒറ്റ ലെഗിൽ മാത്രമേ ജമ്പ് ചെയ്യാവുള്ളൂ എന്നാണ് ഇവിടെ റൂള്. വേറെ റൂളും കാര്യങ്ങളും നമുക്കില്ല. നമുക്ക് ഈ പ്രൊഫഷണലായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ട് ക്ഷമിക്കുക, നമ്മൾ ഫിസിക്കലിന് വേണ്ടി ഒരു 132 സെൻറ്റിമീറ്റർ ചാടുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയുണ്ട്. ബെല്ലി വേണം ചാടാം. ബെല്ലി എന്നൊക്കെ പറഞ്ഞാൽ ലിമിറ്റാണ്, കാര്യം അതൊന്നും പ്രൊഫഷണലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാറില്ല. കാര്യം അതിനൊരു പരിധി കൂടുതൽ നമുക്ക് ചാടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചാടി നോക്കാം. നമുക്ക് ഹൈ ജമ്പ് 3 ചാൻസാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചാടാം. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ബെല്ലി ടൈപ്പാണ്, ഇത് തന്നെ പല രീതിയിൽ ചാടാൻ പറ്റും. ചിലർ നിന്ന് ചാടുന്നവരുണ്ട്, പിന്നെ നമുക്ക് സിസറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചാടുന്ന ചാട്ടത്തിനൊന്നും പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നേരെ തൊട്ടിലോട്ടൊക്കെ എടുത്ത് ചാടുന്ന പോലെ ചെന്ന് വീഴുക എന്നേ ഉള്ളൂ. കാരണം ബെഡുള്ളതിൻ്റെ ഒരു ഒറ്റ കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചാടുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല ബെഡുണ്ടെങ്കിൽ മണ്ണിൽ ചാടുന്നത് റിസ്ക്കാണ്. എന്നാലും നമ്മൾ ആദ്യമൊക്കെ ബെഡില്ലാത്ത സമയത്ത് മണ്ണിലൊക്കെ തന്നെയാണ് ചാടി പഠിച്ചേക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഇഞ്ചിന് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ ബെഡുള്ള സ്ഥലം നോക്കി തന്നെ പോകുന്നത്. അപ്പം ഇതാണ് സംഭവം. നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചാടാം. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ്, അതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തുക. ഓൾറെഡി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക.